ഒന്നാമത്തെ തുരങ്കം അടച്ചിരിക്കുകയാണ്, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഈ വാർത്ത കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. ഒരു അപകടമില്ലാത്ത രീതിയിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് നിരവധി ആവശ്യപ്രകാരമാണ് ഇപ്പം ഇങ്ങനെ ഒരു പദ്ധതി. അപ്പോൾ ഇതിൻ്റെ മറ്റു വിഷയങ്ങളും ഗതാഗത നിയന്ത്രണവും അതുപോലെ പോലീസും ഇവിടുത്തെ ജനകീയ കൂട്ടായ്മകളും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മന്മദുപടി മുതൽ പാലക്കാട് ദിശയിൽ നിന്നും വരുമ്പോൾ മന്മദുപടി മുതൽ റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കുക, അതുപോലെ പോകുന്നവർ ഇതിന് സഹകരിച്ചൊക്കെ പോവുക. കാരണം അല്ലെങ്കിൽ വലിയൊരു അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പ്രദേശത്ത് വീതി കുറവായതിനാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ട് വീടിയിലേക്ക് പോവാം. നമസ്കാരം. ദേശീയപാത 544 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു തുരങ്കം കോൺക്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ മന്മദുപടി മുതൽ തുരങ്കം അവസാനിക്കുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അതിലെ പോകുന്നവർ വേഗത കുറച്ച് പോകുക. അപ്പോൾ ജനങ്ങളുമായി ഒരു ചർച്ച നടത്തിയതിന് ശേഷമാണ് ആദ്യം ഒരു മുൻകരുതലുകളൊന്നുമില്ലാതെ ഡിവൈഡർ കൊണ്ടുവച്ചതിന് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ വലിയൊരു അപകടം ഉണ്ടായതിനെ തുടർന്ന് കുറച്ച് ഭാഗം കോൺക്രീറ്റ് റോഡിൻ്റെ സെൻറ്റർ ഭാഗം പൊളിച്ചു മാറ്റി വീതി കൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർ മന്മദുവടിയിൽ നിന്നും വലതുവശത്ത് കടന്ന് മറു ട്രാക്കിലൂടെയാണ് പോകുന്നത്. ഇവിടെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു അപകടങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിച്ചു പോകുക. പലപ്പോഴും ഇങ്ങനെയുള്ള ഗതാഗത നിയന്ത്രണ സമയത്ത് വലിയൊരു ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വഴുക്കുപാറ പാലത്തിൻ്റെ മുകളിൽ വെച്ചൊരു ഗതാഗത നിയന്ത്രണം പോലെയല്ല ഇവിടെ 2 കിലോമീറ്ററാണ് ഗതാഗത നിയന്ത്രണത്തിന് വേണ്ടി വരിക. അപ്പോൾ എന്താവുന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം ദേശീയപാതയുടെ നടുവിലുള്ള ഭാഗം പൊളിച്ചു മാറ്റിക്കൊണ്ട് വീതി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കൃത്യമായ സൂചനയോടുകൂടി അതുപോലെ തന്നെ സുരക്ഷ ഒതുക്കിക്കൊണ്ട് ഒരുക്കുകയാണ്. ഇവിടെ 2 വരിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു 2 വരി 3 വരി ആകാൻ നമ്മുടെ കൊമ്പള സ്വദേശിനിയുടെ ഒരു കാല് തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ഒരു അപകടം സംഭവിച്ചു. തൊട്ടപ്പുറത്താണ്, നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായത്. അതിൻ്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗം 2 വരി 3 വരി ആക്കി അതിലൂടെ ഗതാഗതം തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതുപോലുള്ള വാർത്തകൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടെ തന്നെയാണ് അധികാരികളുടെ കണ്ണും കാതും തുറക്കുന്നത്. നമുക്ക് മാക്സിമം ഇതേപോലത്തെ വാർത്തകൾ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപകടങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശമായി മാറട്ടെ. ഈ വാർത്ത കാണുന്നവർ ഇതിലെ പോകുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടത് കുതിരാൻ വില്ലംവളവിലെ വാർത്തയാണ്. ഇതിൻ്റെ ഒരാഴ്ചയായി ഈ ഒരു പ്രശ്നവുമായി നിരന്തരം നമ്മൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളുമായി ഒരു ചർച്ച നടത്തി. അത് കൃത്യമായി ജനങ്ങൾ പറഞ്ഞൊരു ആവശ്യം ആദ്യം അംഗീകരിച്ചില്ല. പിന്നെ ഒരു അപകടം നടന്നതിനെ കുറിച്ച് നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ചാനലും പറഞ്ഞത് കൃത്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിലവിലെ ഇവിടെയുള്ള ഭാഗം പൊളിച്ചു മാറ്റി, നമുക്ക് ദൃശ്യത്തിൽ കണ്ടാലറിയാം, പൊളിച്ചു മാറ്റിയിട്ട് വീതി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.